ഞാൻ നിങ്ങളുടെ സ്വന്തം എസ് ജെ. ഷിൻഡോസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഒരു ബാത്റൂമിലാണ്. എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. കൊറോണയെ പേടിച്ച് ഓടി കയറിയതാവാം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നതെന്ന് തോന്നുന്നു. ശരിയാണ്, ഭയമാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയമാണ്. അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഒക്കെ ഭയം. ഒരു കടയിൽ ചെന്ന് സാധനം എടുക്കാൻ സാധിക്കുന്നില്ല. കൊറോണ ഉള്ള ആരെങ്കിലും ടച്ച് ചെയ്തതാണോ നമുക്ക് വരുമോ? ഭയമാണ്. പക്ഷെ ഭയത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുള്ളൂ, ഭയം കൂടുന്തോ. ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തം കലാബോധം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെ കലാകാരന്മാരായി തീരാം എന്നാണ്. നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യരുടെയും മീശ, താടികൾ, മുടികളെല്ലാം വളരുകയാണ്. നമുക്ക് എങ്ങനെ ഒരു ബാർബർ ഷോപ്പുകാരനായി തീരാം, അല്ലെ സ്വന്തമായിട്ട് നമുക്ക് ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് അല്ലെങ്കിൽ മേക്കപ്പ് മാനായി തീരാം എന്ന് നമുക്ക് ആലോചിക്കുന്നു. ഇതിന് എനിക്കൊരു ചെറിയ ഹെൽപ്പ് നിങ്ങളെ ചെയ്യാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇത് മുടി വെട്ടുന്ന മെഷീൻ, ഇത് കുറച്ച് കോമ്പുകളും. ഇതിന് വെറും $20 മാത്രം എല്ലാ കടകളിലും കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടും. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഉപയോഗിക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളിലെല്ലാം ഓരോ കലാകാരന്മാരുണ്ട്, കലാബോധമുള്ളവരാണ് എല്ലാവരും. ബാർബർ ഷോപ്പുകാരൻ നിങ്ങളുടെ മുടി ഏത് രീതിയിൽ, ഏതെല്ലാം സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെല്ലാവർക്കും ഇത് എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരുവാണ്, എന്റേതായ ഒരു സ്റ്റൈലിൽ. ഇതാണ് നമ്മൾ പറഞ്ഞ മെഷീൻ. ഈ മെഷീന്റെ ഇതുപോലെ 0 to 10, 12 വരെ എണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് മെഷീൻ കട്ട് ചെയ്യുന്ന മെഷീൻ. ഇതിന്റെ ഓരോ അളവുകളും നിങ്ങൾ കൂടിയ അളവുകൾ ആദ്യം ഉപയോഗിക്കുക. അന്നേരം നിങ്ങൾക്ക് പറ്റിയത് ഏതാണ് എന്നുള്ളതാണ്. ആ അളവ് കുറയും തോറും ഷോർട്ട് ഹെയറുകളാണ് വരുന്നത്, ചെറുതാക്കാനുള്ളതാണ് മുടി. ഇത് ഞാൻ ആദ്യം വലിയ സാധനം, വലിയ സൈസാണ് ഉപയോഗിച്ചത്. എന്നിട്ട് അത് ഏത് രീതിയിലേക്ക് എനിക്ക് ഹെയർ ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും, ചെറിയ ചെറിയത് വീണ്ടും ഞാൻ ഉപയോഗിച്ചു. പിന്നെ ഞാൻ കണ്ടുപഠിച്ചു, എനിക്ക് രണ്ടും ഒന്നുമാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു സൈസ്, ഒരു അളവ് എന്ന് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കും. എനിവേ, നമുക്കിതൊന്ന് ഉപയോഗിക്കാം. ഞാൻ നമ്പർ 2 ആണ് ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് മുമ്പാട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു മുടി ഒന്നുകൂടെ ലെവൽ ചെയ്യാൻ പോവാണ്. നമുക്ക് വേണേൽ ഒരു ചെറിയ സപ്പോർട്ടിന് ഒരു കോമ്പ് എടുത്ത് ഒത്തിരി ഉള്ളിലേക്ക് കയറി പോകാതിരിക്കുക, നമുക്ക് ഇങ്ങനെയും കണ്ടിക്കാം. അതല്ല, ഇനി നമുക്ക് നമ്പർ 2 എന്ന് എഴുതിയ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥലത്ത്. എന്റെ സമയം എനിക്ക് ഫ്രണ്ടിൽ ശകലം മുടിയും ബാക്കി എല്ലായിടത്തും ഒരേ സൈസോ ഇഷ്ടപ്പെടുന്നത്. ഈസിയാണ് അത് ചെയ്യാൻ. കാരണം ആ നമ്പർ ഇത് ഒഴിവാക്കി ബാക്കി എല്ലായിടത്തും നമുക്കിത് ഓടിച്ചാൽ മതി. ഈസിയായിട്ട് നമുക്ക് അത് വെട്ടി തീരാൻ പറ്റും. എനിവേ, ഞാൻ ഈ നമ്പർ 2 ബാക്കി എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ രോഗം വേറുള്ളവരിലേക്കും വേറുള്ളവരുടെ രോഗം നമ്മളിലേക്കോ പകർത്താതിരിക്കാനും നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എനിക്ക് ശകലം മുടി ഫ്രണ്ട് വെക്കുന്നത് ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മെഷീൻ ഉള്ളതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട. ആദ്യം 1-2 ചെറിയ മിസ്റ്റേക്കുകൾ വന്നാലും വീണ്ടും നമുക്ക് നമ്മുടെ ഏത് സൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പഠിക്കാൻ പറ്റും. ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, വൈഫിനെ എപ്പോഴും ശല്യം ചെയ്യേണ്ട. വൈഫിനോട് 1, 2, 3 ചോദിക്കുമ്പോൾ പോ മനുഷ്യ എനിക്ക് സമയക്കുറവാണ് എന്നൊക്കെ പറയും. പിള്ളേരോട് ചോദിച്ചാൽ ഹോംവർക്ക് ഉണ്ട്, പപ്പ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും നിർബന്ധിക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കും. അതാണ് എപ്പോഴും നല്ലത്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. നമ്മളിലെല്ലാം ഒരു കലാകാരൻ ഒളിഞ്ഞു കിടപ്പുണ്ട്, പുറത്തെടുക്കുക. എനിവേ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക.